കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ക്രിസ്തുയേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകങ്ങളിൽ കൂടിയുള്ള നമ്മുടെ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡുമായി ഇന്ന് രാത്രിയിൽ വീണ്ടും നിങ്ങളെ സമീപിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 94-ാം സങ്കീർത്തനത്തിന്റെ 11 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായി ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്യാംശങ്ങളെ ഞാൻ വായിക്കട്ടെ. ഇങ്ങനെ വായിക്കുന്നു, ദുഷ്കർമ്മികളുടെ നേരെ ആർ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും? നീതികേട് പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കും? യഹോവ എനിക്ക് സഹായമായിരുന്നില്ല എങ്കിൽ എന്റെ പ്രാണൻ വേഗം മൌനവാസം ചെയ്യുമായിരുന്നു. 20-ാം വാക്യം, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ട സിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകുമോ? വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് സങ്കീർത്തനകാരൻ ഇവിടെ ഈ ഭാഗത്ത് പറയപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് 3 അതിപ്രധാന വിഷയങ്ങളാണ് ഈ രാത്രിയിൽ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിലെ ഈ സങ്കീർത്തന പുസ്തകം കൂടിയുള്ള ധ്യാന പഠനത്തിൽ വാസ്തവത്തിൽ ഞാൻ ചില ചിന്തകളുടെ സ്കെലിറ്റനാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്കതിൽ മജ്ജയും മാംസവും നിങ്ങളുടെ ധ്യാന ചിന്തകളുടെ പരിണിതഫലമായി വെച്ചുപിടിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളായി അത് നിങ്ങളുടെ സഭാ കൂടിവരവുകളിലോ പ്രാർത്ഥനാ കൂടിവരവുകളിലോ ധ്യാനാത്മകമായ ചിന്തയായി ഉപയോഗിക്കാവുന്നതാണ്. പ്രേ, വെയ്റ്റ് ഓർ ആക്ട്, ഇതാണ് ഈ ഭാഗത്തുനിന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കുന്നുവോ, കാത്തിരിക്കുന്നുവോ, ദൈവസ്ഥാനിൽ കാത്തിരിക്കുന്നുവോ, അതോ പ്രവർത്തിക്കുന്നുവോ? ഇതാണ് സങ്കീർത്തനകാരൻ ചോദിക്കുന്നത്. ഇവിടെ പലപ്പോഴും ഇങ്ങനെയുള്ള ഈ ചോദ്യങ്ങളുടെ മുമ്പാകെ സങ്കീർത്തനക്കാരൻ മാത്രമല്ല നമ്മളൊക്കെ അത്ഭുതപ്പെട്ട് തരിച്ച് നിൽക്കാറുണ്ട്. ഇവിടെ ദെയർ ആർ ടൈംസ് വെൻ വി ഓൺലി പ്രേ അബൌട്ട് എ പ്രോബ്ലം. പലപ്പോഴും ജീവിതത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം പ്രാർത്ഥിക്കുന്നവരെ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നവരായി മാത്രം ഇരിക്കുന്നവരാണ് നമ്മൾ. മറ്റുള്ള വേളകളിൽ ദെയർ ആർ ടൈംസ് വെൻ വി വെയ്റ്റ്, പ്രാർത്ഥിച്ച ശേഷം കർത്താവിന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയങ്ങളുണ്ട്. അതുപോലെ ചില സമയങ്ങളിൽ ദൈവം താൻ തന്നെ നേരിട്ട് മറുപടി പറയും, നോട്ട് നൗ, വെയ്റ്റ്, ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ, നിങ്ങൾ കാത്തിരിക്കൂ, ഞാൻ നിങ്ങൾക്കായി പിന്നീട് ആ കാര്യത്തിൽ നിശ്ചയമായും പ്രവർത്തിക്കും എന്ന് ദൈവം പറയുന്ന സമയങ്ങളും ഉണ്ട്. എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ ദൈവസ്ഥാനിൽ പറയുകയും കർത്താവിന്റെ സന്നിധിയിൽ നാം ക്ഷമയോടെ കാത്തിരിക്കുകയും ദൈവത്തിന്റെ സമയത്തിനായി നമ്മൾ ഓർക്കുകയും ചെയ്യുമ്പോൾ തന്നെ നാം എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സമയങ്ങളും ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. അതായത് ദേർ ആർ ടൈംസ് വെൻ യു ആൻഡ് ഐ നീഡ് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ആക്ട്, എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയങ്ങളും ജീവിതത്തിൽ ഉണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ദൈവദാസനായ മോശ മിസ്രയീമിൽ എഴുന്നേറ്റെന്ന് ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വാഗ്ദേശത്തേക്ക് വഴി നടത്തിയ സംഭവം നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭയാനകമായ ഖഡ്ഗം കയ്യിലെന്തി ദൈവദാസനായ ദാവീദ് എഴുന്നേറ്റെന്ന് കർത്താവിന് വേണ്ടി ന്യായവിധി നടത്തിയ രംഗം നമ്മൾ ഇതിൽ വായിക്കുന്നുണ്ട്. ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കേണ്ട ദൈവമക്കളായിരുന്ന ഞാനും നിങ്ങളും വാസ്തവത്തിൽ എന്ത് ചെയ്യണം? വി ഓൾസോ നീഡ് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഷൈൻ ഫോർ ഹിസ് ഗ്ലോറി ഇൻ ദിസ് വിക്കഡ് വേൾഡ്. ഈ ദുഷ്ടലോകത്തിൽ നാം എഴുന്നേറ്റ് നിന്ന് കർത്താവിന് വേണ്ടി ജ്യോതിസുകളെ പോലെ പ്രകാശിക്കേണ്ടവരാണ്. കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. അപ്പോൾ വാസ്തവത്തില് ഈ പാപവും അതിന്റെ ശാപവും അതിന്റെ സകലവിധമായിരിക്കുന്ന ദ്രവത്വവും പതിയിരിക്കുന്ന ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ലോകത്തിന്റെ മുമ്പാകെ ഉപ്പായി തീരുവാൻ ഞാനും നിങ്ങളും എഴുന്നേൽക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തില് പലപ്പോഴും നമ്മള് നന്നായി പ്രാർത്ഥിക്കാനായിട്ട് സമയം ചെലവഴിക്കും. നമ്മുടെ പ്രശ്നങ്ങളെ ദൈവസ്ഥാനിൽ പ്രാർത്ഥനയോടെ അറിയുകയും ചെയ്യും. ഇറ്റ്സ് ഗുഡ്, അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? നാം ദൈവസേനയിൽ പ്രവർത്തിക്കുന്നവരായും ഇരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ഇവിടെ 17-ാം വാക്യത്തിൽ ഈ ദാവീദ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്, ഇങ്ങനെയാണ്, ദുഷ്കർമ്മികളുടെ നേരെ ആർ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും? നീതികേട് പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കും? യഹോവ എനിക്ക് സഹായമായിരുന്നില്ല എങ്കിൽ എന്റെ പ്രാണൻ വേഗം മൌനവാസം ചെയ്യുമായിരുന്നു.
അത് കഴിഞ്ഞ് അതിന്റെ 20-ാം വാക്യം പറയുകയാണ്, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യതയുണ്ടാകുമോ? ദുഷ്ടതയ്ക്ക് വിരോധമായി ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഉത്തരമാണ്, അതിന്റെ 16-ാം വാക്യത്തിലെ ചോദ്യത്തിന്റെ ഉത്തരമാണ് 17-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവ എനിക്ക് സഹായമായിരുന്നില്ല എങ്കിൽ പണ്ട് തന്നെ എന്റെ പ്രാണൻ മൗനവാസം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം എന്നോടുകൂടെ നിന്ന് എന്റെ എതിരാളികളോട് ദൈവം എനിക്ക് വേണ്ടി പോരാടിയില്ലായിരുന്നെങ്കിൽ നിശ്ചയമായും എന്റെ പ്രാണൻ പണ്ട് തന്നെ മൗനവാസം ചെയ്യുമായിരുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. കാരണം ദാവീദിന്റെ പിന്നാലെ അവനെ കൊന്ന് ഒടുക്കുവാനായി കഠിനമായിരുന്ന വൈരാഗ്യത്തോടും ശത്രുതയോടും കൂടി അവനെ പിൻപറ്റിയ ഇസ്രായേലിന്റെ രാജാവായ ശൌലിന്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഭയാനകമായ ജീവിത അന്തരീക്ഷത്തിൽ ദാവീദ് മുൻകഴിഞ്ഞ ജീവിത അനുഭവങ്ങളെ ദൈവം നൽകിയ അനുഭവങ്ങളുടെ മോശയിൽ അയവിറക്കിക്കൊണ്ട് താൻ പറയുകയാണ്, കർത്താവ് എനിക്ക് സഹായമായിരുന്നില്ല എങ്കിൽ എന്റെ പ്രാണൻ മൗനവാസം വേഗത്തിൽ മൗനവാസം ചെയ്യുമായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും പറയാനായിട്ട് സാധിക്കും, ദൈവസന്നിധിയിൽ നാം കർത്താവിന് വേണ്ടി നിലനിൽക്കുകയും ശത്രു നമുക്കെതിരെ തന്റെ തീയമ്പുകളെ എയ്ത് വിടുകയും നാം ഭയരഹിതരായി ജീവിത സാഹചര്യങ്ങൾ മുമ്പോട്ട് ഗമിപ്പാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഭയത്താൽ നാം ഒഴുകുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അന്തരാത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്, മകനെ മകളെ, നിന്റെ ജീവിത പ്രശ്നങ്ങളിൽ നിനക്ക് സഹായമായി നിൽക്കുന്നവൻ ഞാനാണ്. ഞാൻ നിനക്ക് സഹായമായിരുന്നില്ലായിരുന്നെങ്കിൽ പണ്ട് തന്നെ നിന്റെ പ്രാണൻ മൗനവാസം ചെയ്യുമായിരുന്നു. ശരിയാണല്ലോ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ ഈ പടകിനു നേരെ ആഞ്ഞടിച്ച ഭയാനകമായ ഓളങ്ങളും തിരമാലകളും ഈ ജീവിത പടക് മുക്കിക്കളയും എന്ന് ഭയപ്പെട്ട് ഭയചകിതരായി നാം തീർന്നപ്പോൾ, രോഗബാധകളാൽ നാം ബാധിക്കപ്പെട്ടപ്പോൾ, വിധങ്ങളായ പ്രശ്നങ്ങളുടെ നൂലാമാലകൾ ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തെ പിൻപറ്റിയപ്പോൾ, അവിടെയെല്ലാം നേരിയ ശബ്ദത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുകയാണ്, യഹോവ നിനക്ക് സഹായം ആയില്ലെങ്കിൽ വേഗത്തിൽ നിന്റെ പ്രാണൻ മൗനവാസം ചെയ്യുമായിരുന്നുവെന്ന്. വളരെ സ്പഷ്ടമായ വ്യക്തമായ ഒരു ഉത്തരമാണ്. അത് തന്നെ 22-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി അവിടെ ഈ ദാവീദ് പറയുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യം ഓർക്കട്ടെ, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിരോധമാണ്. അവനാണ് നമുക്ക് വേണ്ടി ശത്രുവിനോട് പോരാടുന്നത്. അവിടെ നമ്മുടെ വാസ്തുവിൽ നമ്മുടെ സങ്കേതമായ പാറയാണ്, നമ്മുടെ കോട്ടയായ പാറയാണ്. അതുപോലെ തന്നെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിന്റെ ആശ്വാസവും തക്ക സമയത്ത് നമുക്ക് സഹായം നൽകുന്നവരുമാണ്. അതുകൊണ്ടാണ് 22-ാം വാക്യത്തിൽ ദാവീദ് തന്നെ പറയുകയാണ്, ഇതാ നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനങ്ങൾക്ക് നിന്നോട് സഖ്യത ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകുകയില്ല. നിയമത്തിന് വിരോധം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരോധമായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനങ്ങൾ, അങ്ങനെയുള്ള സിംഹാസനങ്ങളുടെ എതിർപ്പുകൾ എല്ലാ കാലത്തും ദൈവമക്കൾക്ക് ഉണ്ടാവും. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, അവർ ആത്യന്തികമായി ജയം പ്രാപിക്കും. എന്താ കാരണം? യഹോവ നമുക്ക് സഹായമായിരിക്കുന്നു, കർത്താവ് നമ്മുടെ സഹായകനായിരിക്കുന്നു, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, കർത്താവ് നമുക്ക് വേണ്ടി എതിരാളികളോട് പോരാടുന്നു. അപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ കർത്താവിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കേണ്ട സമയത്ത് കാത്തിരിക്കുവാനും ചില സമയങ്ങളിൽ ദൈവം കൽപ്പിച്ചാൽ എഴുന്നേറ്റ് പ്രവർത്തിക്കാനും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. പിന്നെ നേരെ തിരിച്ചാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, അതായത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മൾ പ്രവർത്തിക്കുന്നവരും പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുന്നവരും ഒക്കെയായി ഇരിക്കാറുണ്ട്. ശൌലിന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ യുദ്ധം ചെയ്യേണ്ട സമയത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നതിനായിട്ടാണ് അവനെ കാണുന്നത്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് യുദ്ധം ചെയ്യാനും യുദ്ധം ചെയ്യേണ്ട സമയത്ത് പ്രാർത്ഥിക്കാനും പോകുന്നവൻ, ഒരു തലതിരിഞ്ഞ രാജാവായിരുന്നു ശൌല് എന്ന് പറയുന്നു. അവൻ കിരീടം നഷ്ടപ്പെട്ടവനായി തീർന്നു ഒടുവിൽ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാനും ദൈവസ്ഥാനിൽ കാത്തിരിക്കേണ്ട സമയത്ത് കാത്തിരിപ്പാനും അതുപോലെ ദൈവസ്ഥാനിൽ എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിപ്പാനും വിശുദ്ധ ധൈര്യം ഉൾക്കൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിൽ മുന്നേറണം. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടി പാറയും കോട്ടയും സങ്കേതവും അഭയസ്ഥാനവുമായി നമ്മുടെ ഡിഫൻസിന് വേണ്ടി, അതായത് നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടി, നമ്മുടെ യുദ്ധം ചെയ്യുന്ന പോരാളികൾക്ക് വേണ്ടി, പോരാളികളോട് യുദ്ധം ചെയ്യുവാൻ നമ്മുടെ മുമ്പാകെ കയ്യിൽ ഉരുപിടിച്ച വാളുമായി നമ്മുടെ കർത്താവ് ഉണ്ടായിരിക്കും. നമുക്കറിയാമല്ലോ,
ഇസ്രായേൽ മരുഭു പ്രയാണ യാത്രയിൽ അവരെ 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു കാദേശ് ബർദയിൽ എത്തിച്ചേർന്ന ജനം ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് 40 വർഷം അവർ മരുഭൂമിയെ ചുറ്റിത്തിരിയേണ്ടായി വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കാദേശ് ബർദയിൽ നിന്ന് ചുറ്റിത്തിരിഞ്ഞ ജനം 40 വർഷം മരുഭൂമിയിൽ ചുറ്റിത്തിരിയുകയാണ് 40 വർഷക്കാലത്തെ ഈ ചുറ്റിത്തിരിവിൽ 36 നാട്ടുരാജാക്കന്മാരുടെ യുദ്ധം ചെയ്ത് പൊരുതിയാണ് അവർ വാഗ്ദേശത്തേക്ക് പ്രയാണം ചെയ്യുന്നത് അവിടെ ആ യാത്രയെ പിന്നീട് ഈ പിസ്കയുടെ താഴ്വരയിൽ നിന്നിട്ട് പിറകോട്ട് തിരിഞ്ഞു നോക്കി 40 വർഷക്കാലത്തെ പ്രയാണത്തിലെ പകലിലെ ചൂടേറിയ മരുഭൂമിയുടെ ചൂടിനനുഭവവും രാത്രിയിലെ അതിശീതളത്വവും അതുപോലെ ശത്രുക്കളുടെ ആരവും നാട്ടുരാജാക്കന്മാരുടെ പ്രതിരോധവും ജനത്തിന്റെ പിറുപിറുപ്പും ദൈവത്തിന്റെ ന്യായവിധിയും എല്ലാം പിറകോട്ട് നോക്കിയ ശേഷം മോശ ആവർത്തന പുസ്തകം 33 പറയുന്നൊരു വാക്കുണ്ട് യെശുരൂന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല അവർ തന്റെ സഹായത്തിനായി ആകാശത്തൂടെ മേഘാരൂഢനായി വരുന്നു പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴിലോ ശാശ്വത ഭുജങ്ങൾ ഉണ്ട് യെശുരൂൻ എന്ന് പറയുന്നത് ഇസ്രായേലിന് നൽകപ്പെട്ട ഒരു ഓമന പേരാണ് ഇസ്രായേലിന്റെ മറ്റൊരു പേരാണ് ആ വത്സലപുത്രൻ എന്നുള്ള അർത്ഥമാണ് യെശുരൂന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ദൈവം എന്നാണ് യെശുരൂന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല അവൻ നിന്റെ സഹായത്തിനായി ആകാശത്തൂടെ മേഘാരൂഢനായി വരുന്നു ജീവിതത്തിന്റെ ഏത് അനക്ക നിമിഷങ്ങളിലും നമുക്ക് സഹായമല്ലുവാൻ എല്ലായ്പ്പോഴും സന്നിധനാണ് നമ്മുടെ കർത്താവായ യേശു അവനാണ് നമ്മുടെ ആശ്രയം അങ്ങനെ 36 നാട്ടുരാജാക്കന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ ഒരു രാജാക്കന്മാരെയും തോൽപ്പിക്കാൻ ഇസ്രായേലിലെ വാളെടുത്തിട്ടില്ല നമ്മൾ വായിക്കുന്നു അവർ വാഗ്ദേശത്ത് എത്തിച്ചേർന്ന ശേഷം യോശുവ മുഖാന്തരം ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുമ്പോൾ പറയുകയാണ് ഇസ്രായേലെ നിങ്ങൾ 40 വർഷക്കാലം നിങ്ങളീ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു 136 സങ്കീർത്തനത്തിൽ അവരെ തോൽപ്പിച്ച രാജാക്കന്മാരുടെ കാര്യങ്ങൾ പേരുകൾ സഹിതം അവിടെ പറഞ്ഞിട്ടുണ്ട് ആ രാജാക്കന്മാരെയൊക്കെ നിഷ്പ്രഭമാക്കി തോൽപ്പിക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞു അവർ ഇസ്രായേലിൽ നിന്ന് വരുമ്പോൾ ആയുധമൊന്നും ഉണ്ടാക്കിക്കൊണ്ടല്ല പോകുന്നത് അവർ യാത്ര ചെയ്യുകയാണ് ദൈവവിളിയായിട്ട് പുറപ്പെട്ടു വരികയാണ് ഇപ്പൊ യോശുവ മുഖാന്തരം ദൈവം ഇസ്രായേലിൽ പറഞ്ഞു ഈ മരിയാത്രയിൽ നിങ്ങൾ അനേകരോട് യുദ്ധം ചെയ്തു അനേക രാജാക്കന്മാർ ഈ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി ദൈവം നിങ്ങളെ സുരക്ഷിതരായി ഈ വാഗ്ദേശത്ത് കൊണ്ടുവന്നു അപ്പോൾ നിങ്ങൾക്ക് ജയം വിജയം വരുത്തിയത് നിങ്ങളുടെ കരങ്ങളല്ല നിങ്ങളുടെ വാളല്ല നിങ്ങളുടെ വടിയല്ല നിങ്ങളുടെ അധ്വാനമല്ല നിങ്ങളുടെ പോരാട്ടമല്ല യഹോവയുടെ ഭുജം തന്നെ നിങ്ങൾക്ക് വിജയം വരുത്തി ദൈവത്തിന്റെ നിയമദൂതൻ ഊരിപ്പിടിച്ച വാളുമായി കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി ജനത്തിന്റെ മുമ്പാകെ നിന്ന് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിച്ചു എന്നാണ് വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ധാരാളം പ്രതികൂല സാഹചര്യങ്ങളും പ്രതിയോഗികളുമുണ്ട് നാം അറിയാത്ത നിലയിലുള്ള പ്രതിയോഗികൾ നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന്റെ അധീപന്മാരായിരിക്കുന്ന ധാരാളം ദുഷ്ടന്മാരുണ്ട് എന്നാൽ അതിന്റെ മധ്യത്തിൽ എങ്ങനെ എന്റെ പ്രതിയോഗിയോടെ എതിരാളികളോടെ പിന്നെ എഴുതി ഈ 16 ഭാഗത്തിൽ വായിക്കുന്ന ദുഷ്കർമ്മികളുടെ നേരെ ആർ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും നീതികേട് പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കും എന്ന് ചോദിക്കുന്നൊരു ഉത്തരമാണ് കർത്താവ് യഹോവ എനിക്ക് സഹായം ആയിരുന്നില്ല എങ്കിൽ എന്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു എന്ന് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ യഹോവ നമുക്ക് സഹായകനാണെന്നാണ് ഹീസ് ആൻ ഇൻസ്റ്റന്റ് ഹെൽപ്പ് അറ്റ് ടൈം ഓഫ് നീഡ് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ അവൻ തക്ക സമയത്ത് നമുക്ക് സഹായനാണ് ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് എന്റെ സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിലും വരുന്നുവെന്നാണ് സങ്കീർത്തകാരൻ ഒരു സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് എന്ത് ചെയ്യാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം അവന്റെ സമയത്തിനായി കാത്തിരിക്കാം അപ്പോൾ തന്നെ എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ട സമയത്ത് കർത്താവിനായി എഴുന്നേറ്റ് നമുക്ക് പ്രവർത്തിക്കാം യഹോവയാൽ ഞാൻ വീര്യം പ്രവർത്തിക്കും എന്റെ ദൈവത്താൽ ഞാൻ എന്ത് ചെയ്യും മതിൽ ചാടിക്കിടക്കും എന്ന് പറഞ്ഞ ദാവീദിനെ പോലെ എന്റെ ദൈവം എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വേണ്ടി അവൻ കയ്യിലൂരി പിടിച്ച വാളുമായി തന്റെ നിയമദൂതനെ എനിക്ക് മുമ്പാകെ നിർത്തിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ പടജനത്തിന് നേരെ പാഞ്ഞു ചൊല്ലും വിശ്വാസാൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും എന്ന് പറഞ്ഞ ദാവീദിനെ പോലെ നമുക്കും പ്രത്യാശയുടെ സ്വീകാര്യം കൈവിടപ്പെട്ടു പോകാതെ വിശ്വാസത്തിന്റെ ധൈര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി എഴുന്നേറ്റുനിന്ന് പോരാട്ടം കഴിയുകയും നമ്മുടെ പ്രതിയോഗിയോടെ നമുക്ക് വേണ്ടി എതിർപെടുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുകയും ജയാളികളായി മുന്നേറുകയും ചെയ്യാം അതിനായി ഈ എളിയ ചിന്ത ഏറെ ഉപകരിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ദൈവേവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിന്റെ മൌത്തരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൽ
ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.